മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പിണറായി വിജയന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയവും ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയവുമാണെന്ന് കെ സുധാകരൻ കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം തമിഴ്നാടിന് വെള്ളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. 10 വർഷം മുമ്പ് മുല്ലപ്പെരിയാർ സമരത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റം ദുരൂഹമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പഠനത്തിൽ അപകടാവസ്ഥയിലെന്ന് കണ്ടെത്തിയ ഡാമുകളിലൊന്നാണ് മുല്ലപ്പെരിയാർ. എന്നിട്ടും അണക്കെട്ട് സുരക്ഷിതമാണെന്ന നിലപാടിലാണ് പിണറായി വിജയൻ. ഇത് ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. ജീവൻ മരണം എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്? നമുക്ക് ഇത് അറിയാം, വിഷയങ്ങൾ കുറെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുമ്പോ ഒരു നയവും ഭരണകക്ഷിയാകുമ്പോ മറ്റൊരു നയവും ഒന്നിന്റെ നിറം മാറുമ്പോൾ മാറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടങ്ങളുമാണ്. നിങ്ങൾ ഓർക്കണം, മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചൊരു ആശങ്കയില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പണ്ഡിത പ്രജ്ഞനായ പരിസ്ഥിതി പണ്ഡിതനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു പിണറായിയോട്, 10 വർഷം മുമ്പ് ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് കൊച്ചി വരെ മനുഷ്യച്ചങ്ങലി ഘോരഘോരം പ്രസംഗിക്കാൻ നേതൃത്വം കൊടുത്തവരാരാ? അച്യുതാനന്ദനല്ലേ? അവൻ നടത്തിയ പ്രസംഗത്തിന് ഓർമ്മയില്ലേ? പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ 10 വർഷത്തിന് മുമ്പ് ഉയർത്തിയെടുത്ത ഒരു വിഷയത്തിന് അതിൽ ആശങ്കയില്ല എന്ന് പറയണമെങ്കിൽ ഇന്നോരാരാ? പരിസ്ഥിതി ശാസ്ത്രജ്ഞനോ ഐ ഐ ടി ചെയർമാനോ എന്ത് ഡോക്യുമെന്റ് വെച്ചാ ഒരു മുഖ്യമന്ത്രി ആരാളോട് പറയുന്നത്? ഒരു മുഖ്യമന്ത്രിയായി ലോകത്തോട് പറയുന്നത് അവിടെ ഒരു പ്രശ്നവുമില്ല. വണ്ടിപ്പെരിയാർ മുതൽ വാളാടി വരെ 2 കിലോമീറ്റർ ദൂരത്തിലാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. തുറന്ന ജീപ്പിൽ കെ സുധാകരൻ അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അധ്യക്ഷനായിരുന്നു. ഡീൻ കുര്യാക്കോസ് എം പി, കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ, ഇ എം അഗസ്തി, ഇബ്രാഹിംകുട്ടി കല്ലാർ, റോയി കെ പൌലോസ്, ജോയ് തോമസ്, എ കെ മണി, എം എൻ ഗോപി, എം ജെ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകുന്നതുവരെ കോൺഗ്രസ് സമരം തുടരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. മുല്ലപ്പെരിയാർ വിവാദങ്ങളിൽ മുഖ്യമന്ത്രി തുടരുന്ന മൌനം ദുരൂഹമാണ്. വിലക്കയറ്റം തടയാനും ഇന്ധനവില കുറയ്ക്കാനും തയ്യാറാകാത്ത സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്തുമെന്നും കെ സുധാകരൻ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. 4 ജില്ലയിലെ ജീവനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ബാധ്യതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അത് ഏറ്റെടുക്കുക എന്നത് പാർട്ടിയുടെ ധർമ്മമാണ്. ആ ഉത്തരവാദിത്വമാണ് ഞങ്ങളിവിടെ നിർവഹിച്ചത്. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. പുതിയ ഡാം അനുമതി ലഭിക്കുന്നത് വരെ ഈ സമരം വ്യത്യസ്ത തലങ്ങളിൽ ഇത് നമ്മൾ കൊണ്ടുപോകും. ഇതിനകത്ത് നിഗൂഢമായ പലതുമുണ്ട്. എനിക്ക് അത്ഭുതം, ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ദുരൂഹത ഇത്രയേറെ കെട്ടി നിൽക്കുന്ന ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു ധാർമ്മിക ബാധ്യതയുണ്ട്. അതിന് സത്യസന്ധമായ റിപ്പോർട്ട് എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തയ്യാറാവാത്തത്? മുഖ്യമന്ത്രി തയ്യാറ ഇത്രയേറെ സംഭവങ്ങൾ, മന്ത്രിമാർ പരസ്പരം കളവ് പറഞ്ഞു, ആ ഫയലുകളൊക്കെ പുറത്തു വന്നു,
അവരുമായി സംസാരിച്ചില്ലെന്ന് പറഞ്ഞു, ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പിന്നീട് തെളിഞ്ഞു വന്നിട്ടും ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാനുള്ള മാനുഷികമായ സാധാരണഗതിയിലുള്ള ഒരു മാനുഷിക പരിഗണന ആ വിഷയത്തിന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള ആശങ്കയും നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള അവരുടെ ദുരൂഹതയും.